സംസ്ഥാനത്തെ സഹകരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ പകൽക്കൊള്ളയുടെ പേരാണ് കരുവന്നൂർ. സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട കോടികൾ പോയ വഴി ഏതെന്ന് ഇപ്പോൾ കരുവന്നൂറുകാർക്ക് മാത്രമല്ല എല്ലാ സഹകാരികൾക്കും അറിയാം. അതിനിടെയാണ് അഴീക്കോടൻ രക്തസാക്ഷി ദിനാചരണത്തിനായി എം വി ഗോവിന്ദൻ തൃശൂരിലെത്തിയത്. സംസ്ഥാന സെക്രട്ടറി ഉറച്ച സ്വരത്തിൽ പറയുന്നു, പ്രതിരോധിക്കും, ഇ ഡി ഉപയോഗിച്ച് പാർട്ടിയെ തകർക്കാൻ നോക്കേണ്ട. സഹകരണ അഴിമതിയെ പാർട്ടി അംഗീകരിക്കുന്നില്ല, എ സി മൊയ്തീനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല. എന്നാൽ പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്ന വാർത്തകളിൽ വെല്ലുവിളിയേക്കാൾ ജാഗ്രതയ്ക്കായിരുന്നു പ്രാധാന്യം. ഇത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട നേരം. കരുവന്നൂരിൽ ആരും ഒറ്റയ്ക്കാവരുത്. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടും, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കൺമുന്നിൽ നിൽക്കുമ്പോൾ. എം വി ഗോവിന്ദൻ പറഞ്ഞു, ശരിയായ ദിശാബോധത്തോടുകൂടി ഇതിനെ പ്രതിരോധിക്കുന്നതിനെയും വലിയ ജനകീയ മുന്നേറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഇതിനെതിരായ ശക്തിയായ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിനെയും. ഈ ആഴ്ച നിർണായകമാണ്. ഇ ഡിയെ നേരിടാൻ ഒരുങ്ങുകയാണ് സി പി എം. കരുവന്നൂരിലെ സഹകരണ തട്ടിപ്പ് ജില്ലാ കമ്മിറ്റിയും കഴിഞ്ഞ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തന്നെ തലവേദനയാണ്. എ സി മൊയ്തീന്റെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന ആശങ്കയിലാണ് സി പി എം. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഇ ഡി മർദ്ദിച്ചെന്ന വടക്കാഞ്ചേരി കൗൺസിലർ അരവിന്ദാക്ഷന്റെ പരാതിയിൽ പക്ഷേ പോലീസ് കേസെടുത്തിട്ടില്ല. കൊമ്പുകോർക്കാൻ പാർട്ടി ഒരുങ്ങുമ്പോൾ തർക്കങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല. പുതിയ കേസുകളും പുതിയ പ്രതികളും ഉണ്ടാകുമോ? കരുവന്നൂർ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട പുഴുക്കുത്തോ പുഴുക്കുത്തിന്റെ സാമ്പിളോ? കരുവന്നൂരിനെ കരുവാക്കി കേന്ദ്രം സഹകരണ മേഖലയെ പിടിച്ചെടുക്കുമോ? എളുപ്പത്തിൽ കെട്ടഴിക്കാവുന്ന കുരുക്കല്ലെന്ന് കരുവന്നൂർ ഓരോ തവണയും ബോധ്യപ്പെടുത്തുമ്പോൾ സി പി എം പ്രതിസന്ധിയിലാകുകയാണ്. പാർട്ടി പറയുന്നത് മാത്രമേ കേൾക്കേണ്ടുവെന്ന് അഴീക്കോടൻ അനുസ്മരണത്തിൽ എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിക്കുന്നതും സംഘത്തിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തേക്കും വ്യാപിച്ചു കിടക്കുന്ന കുഴപ്പങ്ങളുടെ ആഴം അറിഞ്ഞു തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.